ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന ലൈറ്റ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുക. അത്യാവശ്യം വേണ്ട സീലിംഗ് ലൈറ്റ്സുകളും മെയിൻ ലൈറ്റുകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ റൂമിലേക്ക് കടന്നു വരുന്ന സ്വിച്ച് ബോർഡാണ്. ഇത് ഫിനിഷിംഗ് വർക്ക് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേപ്പർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് പെയിൻറ്റ് അതിൻ്റെ അകത്തേക്ക് സ്വിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുക, ഏറ്റവും ഇതിനെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്യൂബ് ലൈറ്റ് നമ്മൾ കൊടുത്തു. അതായത് അത്യാവശ്യം മെയിനായിട്ട് ഒരു ലൈറ്റ് വരുന്നത് ട്യൂബ് ലൈറ്റ് ആണ്. ട്യൂബ് ലൈറ്റ് നമ്മൾ ഒരെണ്ണം കൊടുത്തു, അത് കയറി ആ മെയിൻ ട്യൂബ് വേലാണ് കൺട്രോളിങ് വരുന്നത്. ട്യൂബ് വേ സ്വിച്ചിൽ, ബെഡ് സ്വിച്ചിൽ വരുന്ന ട്യൂബ് വേ സ്വിച്ചിലാണ് കൺട്രോളിങ് വരുന്നത്. പിന്നെ ഒരു പിക്ചർ ലാമ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിക്ചർ ലാമ്പിന് ഒരു പോയിൻ്റാണ് ആ കൊടുത്തിരിക്കുന്നത്. അതായത് ബെഡ് വരുന്ന സമയത്ത് ബെഡിൻ്റെ ടോപ്പായിട്ട് നമുക്കൊരു പിക്ചർ ലാമ്പ്, അതായത് മെയിനായിട്ട് ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫുൾ ലാമ്പാണ് വരുന്നത്. ഫുൾ ലാമ്പ് നമുക്ക് അത്യാവശ്യം ഒരു ഡിം ലൈറ്റ് പോലെ രാത്രിയിൽ ബാത്റൂമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു റൂമിൽ വെട്ടം, ചെറിയൊരു വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിം ലാമ്പിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന സീലിംഗ് ലൈറ്റ്സുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ്സ് ഓൾറെഡി റൂം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി രണ്ട് സ്റ്റെപ്പായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കറക്റ്റ് ലെങ്ത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സീലിംഗിൻ്റെ ലെവലിൽ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ ആ ഒരു കോർണറിൽ വരുന്നത്, പിന്നെ അതിന് ശേഷം എൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ഏകദേശം ഒരു നാല് ലൈറ്റ്സുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നാല്. അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് ഒരു ഒരേ ലെവലിൽ തന്നെ എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ പിന്നെ വരുന്നത് ഫാനിൻ്റെ പൊസിഷൻ വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ചെറിയ രീതിയിൽ വരുന്ന ഒരു 6 വാട്ടിൻ്റെ ഒരു സീലിംഗ് ലൈറ്റ്സ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ വരുന്നത് ന്യൂട്രൽ വൈറ്റ് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വാം വൈറ്റ് തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ റൂം മൊത്തം വാം വൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്ന എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ബെഡിൻ്റെ ഏരിയ, ബെഡ് 6 അടി കൊണ്ട് ബെഡ് വരുന്നതിൻ്റെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി വരുന്ന രണ്ട് സ്റ്റെപ്പാണെന്ന് ഞാൻ പറഞ്ഞു സീലിംഗ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് സൈഡിലൂടെ വീണ്ടും ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മീറ്റർ ലെങ്ത് വരുന്ന രീതിയിൽ തന്നെയാണ് എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. അതിൽ 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ആ നമ്മൾ അത്യാവശ്യം റൂമിൽ വരുന്നത് മെയിനായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് കൊടുത്തു, പിന്നെ വരുന്നത് ഫുഡ് ലാമ്പ് കൊടുത്തു, പിക്ചർ ലാമ്പ് കൊടുത്തു, പിന്നെ സീലിംഗ് ലൈറ്റ്സുകളുണ്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു റൂമിലേക്ക് വരുന്ന നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പ് കാര്യങ്ങൾ നല്ല ഭംഗിയായിരിക്കും. എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് വാം വൈറ്റ് മറ്റ് കളറേക്കാൾ ബെറ്റർ വാം വൈറ്റ് ആണ്. കാരണം ഒരു പ്രൊഫഷണൽ ടച്ച് നമ്മുടെ റൂമിൽ എപ്പോഴും ഫീൽ ചെയ്യണമെങ്കിൽ, ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എപ്പോഴും ഒരു റൂമിൽ ഫീൽ ചെയ്യണമെങ്കിൽ വാം വൈറ്റ് ലൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ട്യൂബ് ലൈറ്റ് നമുക്ക് അത്യാവശ്യം റൂമിൻ്റെ അകത്തിരുന്ന് എന്തെങ്കിലും വായിക്കുക കാരണങ്ങളൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്യൂബ് ലൈറ്റ് കൊടുക്കാതെ പ്യുവർ വൈറ്റ് തന്നെ നമുക്ക് കിട്ടും. ബാക്കിയെല്ലാം ഒരു വാം വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ റൂമിൻ്റെ അകത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് വാൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ കബോർഡ് വർക്ക് ആണെങ്കിലും അതെല്ലാം തന്നെ വാം വൈറ്റിൻ്റെ രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സീലിംഗ് ലൈറ്റ്സും അതുപോലെ തന്നെ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ലൈറ്റുകളും പിന്നെ വരുന്ന അത്യാവശ്യം നോർമൽ ലൈറ്റുകളെ കുറിച്ച് ചെറിയൊരു ഐഡിയ എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.